പ്രഭു പ്രസാദ് ചാനലിലേക്ക് എല്ലാ സഹോദരി സഹോദരന്മാർക്കും സ്വാഗതം, സ്വാഗതം, സുസ്വാഗതം. ഇന്ന് നമുക്ക് പുതിന ചട്നി ഉണ്ടാക്കിയാലോ? അതിന് വേണ്ട സാധനങ്ങൾ: പുതിന, കഴുകി വെച്ചത്, കൊത്തമല്ലി, എണ്ണ, കായ പൗഡർ, നാല് സ്പൂൺ കടലപ്പരിപ്പ്, നാല് സ്പൂൺ ഉഴുന്ന് പരിപ്പ്, കുറച്ച് പുളി, കറിവേപ്പില, കടുക്, നാളികേരം ചുരണ്ടിയത് അരക്കപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ചുമന്ന മുളക് 8 എണ്ണം, ഒരു ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ കടലപ്പരിപ്പും ഉഴുന്നപ്പരിപ്പും ഇട്ട് കുറച്ച് ചുമക്കുന്നവരെ നല്ല പോലെ ഇളക്കാം. ശേഷം അതിൽ ചുമന്ന മുളക് വറ്റലിടുക, പുതിന ഇടാം, കൊത്തമല്ലി ഇടുകയാണ്. നോക്കൂ, നന്നായി കളർ മാറ്റം വരുന്നത് കാണുന്നുണ്ടല്ലോ. അതിലെ നാളികേരം ചുരണ്ടിയത്, പുളി, ഇതെല്ലാം കൂടെ നല്ല പോലെ ഒരു 2 മിനിറ്റ് ഇളക്കി ഫ്രൈ ചെയ്യാം. ഉപ്പും ഇതിലിട്ട് ഇത് തണുക്കാൻ വെക്കാം. മറ്റൊരു വശത്ത് നമുക്കൊരു കരണ്ടി വെച്ച് അതിൽ എണ്ണയിട്ട്, എണ്ണയൊഴിച്ച് കടുകിട്ട്, കായ പൗഡറും കറിവേപ്പിലയെല്ലാം ചുമന്ന മുളകും ഇട്ട് താളിക്കാം. ഗ്യാസ് ഓഫ് ചെയ്ത് സൈഡിൽ വെക്കാം. ഈ നമ്മൾ വറുത്ത് വെച്ച ആ സാധനങ്ങളെ മിക്സിയിലിട്ട് നൈസായിട്ട് അടിക്കാം. നോക്കൂ, എത്ര നല്ല രുചികരമായ ചട്നി റെഡിയായി. ഇതിനെ നമ്മൾ സെർവിങ് ബൗളിലേക്ക് മാറ്റി, താളിച്ചതിനെ ഇട്ട് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. പുതിന ചട്നി റെഡി.